അപ്പച്ച ഞാനേ ഒരു സംഭവം പറയാവേ. അപ്പച്ചന് ഈ പറക്കം തെളിയെ പറ്റി അന്ന് പണ്ട് അപ്പച്ചനോട് ഈ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അന്നേരം അപ്പച്ചൻ പറഞ്ഞത് അന്ന് പിന്നെ അപ്പച്ചൻ ഇങ്ങനെ ഈ പറക്കം തെളിയെ പറ്റി ഇങ്ങനെ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ. പണ്ട് അപ്പച്ചന് ഈ പറക്കം തെളിയെ പറ്റി എന്നാ കേട്ടിട്ടുള്ളത്, എന്നാ സംഭവം കേട്ടിട്ടുള്ളത്? എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു ആദ്യത്തെ ആ പിന്നെ ഈ പറക്കം തെളിയെ കുറിച്ച് കുറെ പേരുടെ പിന്നെ ഈ അവരുടെ ഒരു പിന്നെ ചിന്തയും പ്രശ്നവും അല്ലാതെ അത് യാഥാർത്ഥ്യത്തോടെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഒരു കാഴ്ച ഇങ്ങനെ കാർട്ടൂൺ പിന്നെ പ്രസിദ്ധീകരണക്കാര് ഓരോ ഓരോ തരത്തില് ചിത്രീകരിച്ച് കൊണ്ടിടുന്നല്ലാതെ എന്റെ അത് യാഥാർത്ഥ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കഥകൾ ഒത്തിരി വായിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇല്ലാത്ത ഒരു പിന്നെ വന്ന് വന്ന് ഓരോ ഓരോരുത്തരുടെ അകത്ത് വന്ന് വന്ന് ഇരി താഴും താഴ്ന്നു വെച്ച് അവര് ഇതെല്ലാം പിന്നെ അവരിൽ ഫോട്ടോ ഒക്കെ എടുക്കുക എന്തൊക്കെ ചെയ്തിട്ട് അവര് പറഞ്ഞ പോയി പറന്നു പോയി അങ്ങനെ കണ്ടു. ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, അതിന്റെ അകത്തൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു സംഭവം പറയട്ടെ, ഒരു സംഭവം പറയട്ടെ. ഒരുപാട് ഇപ്പൊ ഈ 2017 ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞത് കേട്ടില്ലേ, ലോകത്തിലെ പ്രശസ്തമായ പത്രസ്ഥാപന മാധ്യമ സ്ഥാപന ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്, ന്യൂയോർക്ക് ടൈംസ് 2017 ഒരു വാർത്ത പുറത്തുവിട്ടെ. ആ വാർത്ത എന്താണെന്ന് വെച്ചാല് പെന്റഗണിന്റെ ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യിൽ, പെന്റഗൺ എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ ഈ അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ്, നമ്മുടെ പ്രതിരോധ വകുപ്പ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പ്രതിരോധ വകുപ്പാണ് പെന്റഗൺ എന്ന് പറയുന്നേ. പെന്റഗണിന്റെ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് ഈ ന്യൂയോർക്ക് ടൈംസിന് ഒരു വാർത്ത കിട്ടിയേ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2014 and 2015 തോന്നുന്നു അമേരിക്കയുടെ നേവിയുടെ പൈലറ്റുമാര് അവരുടെ അവര് ആകാശത്തോടെ പറക്കുമ്പോ പിന്നെ അവര് ഈ ഒരു സാധനത്തിന് എന്റെ ഫോട്ടോ എടുത്തേ, ഒരു സാധനം ഇവര് പറക്കുന്ന ഇവരൊരു പിന്നെ പറക്കുക ഒരു വിമാനത്തിൽ ഇങ്ങനെ അവരുടെ വിമാനത്തിൽ പോകുമ്പോ താഴെ കൂടെ ഒരു സാധനം ഇങ്ങനെ മൂവ് ചെയ്യണേ, ഇങ്ങനെ മൂവ് ചെയ്യുക ഭയങ്കര സ്പീഡിൽ മൂവ് ചെയ്യുക. അപ്പൊ മൂവ് ചെയ്യുമ്പോ ഇവരുടെ ഈ സമ്മേളനം ട്രാക്ക് ചെയ്യാം. അതായത് ഒരു സാധനം മൂവ് ചെയ്യാൻ ഈ പൈലറ്റ് ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിലുള്ള ക്യാമറയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ വേഗത്തിൽ മൂവ് ചെയ്ത സാധനത്തിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇത് അത് മൂന്നതിനനുസരിച്ച് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ക്യാമറ മൂവ് ചെയ്യുക. അങ്ങനത്തെ ഒരു ക്യാമറ പറഞ്ഞാൽ അതിന്റെ ആ ഫോക്കസ് മാറുകയില്ല, അതിനെ ക്യാച്ച് ചെയ്യുക, അതിനെ ലോക്ക് ചെയ്യാന്നാണ് പറഞ്ഞേ. അപ്പൊ അങ്ങനെ ലോക്ക് ചെയ്തു. അങ്ങനെ അവര് ഒരു സാധനം ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. എന്നിട്ട് അത് കുറച്ചു നേരം ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ചു നേരം ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു ആ സാധനത്തിന്, ഇവരുടെ ക്യാമറ നിന്നു. അത് ഇനി പെട്ടെന്ന് ഇത് ഭയങ്കര സ്പീഡിൽ ഇത് തെറിച്ചങ്ങ് പോയെ, എങ്ങോട്ടോ പോയെ. അതുപോലെ പിന്നെ വേറൊരു സാധനം എന്ന് പറഞ്ഞാല് പിന്നെ ഒരു സാധനം ഒരു ഈ സിഗരറ്റ് പോലൊരു സാധനം അത് നീളത്തിലിരിക്കുന്ന ഒരു സാധനമാണ്. ആ സാധനം ഈ പറഞ്ഞ പോലെ ഇവര് ട്രാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തേ. അപ്പൊ അങ്ങനെ പെൻഡോണിന്റെ, അതായത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാട് മുന്നേ ഈ അപ്പച്ചനെ പറഞ്ഞ പോലെ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യം ഇത് അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിന്റെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ആള് തന്നെ ഇത് സംബന്ധിക്കുക എങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെന്നും ഒക്കെ ഈ അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് തന്നെ സംബന്ധിക്കുകയാണേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവര് ഇതിൽ ഈ വലിയ സംഭവം കഴിയുമ്പോഴത്തേനും ഒത്തിരി ആൾക്കാർ ഈ മാധ്യമ ആൾക്കാരെല്ലാം കൂടെ ഇവരെ ചെന്ന് ചോദിക്കുകയും അവർ എന്നിട്ട് തള്ളിക്കളഞ്ഞില്ല ഈ സംഭവം സത്യമാണെന്നേ. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക്, അതായത് ഈ ഏതാണ്ട് ഒരു നാലോ അഞ്ചോ മാസം മുമ്പ് പിന്നെയും അതിനെപ്പറ്റി അത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് അവര് മുന്നോട്ട് വന്നേ. ഇത് ഈ സംഭവം സത്യം തന്നെയാണ്, അല്ലാതെ ഇത് കള്ളത്തരമൊന്നും അല്ലെന്ന് പറഞ്ഞൊരു സംഭവം വന്നേ. അത് കഴിഞ്ഞിട്ട് ഒരു സംഭവം പിന്നെ വേറൊരു വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്
ഈ അമേരിക്കയുടെ അമേരിക്ക ഇപ്പൊ പുതിയൊരു ഫോഴ്സിനെ ഇപ്പം നമുക്ക് ഇപ്പൊ ഉള്ളത് ഇപ്പൊ നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ ആർമിയുണ്ട്, കരസേനയുണ്ട്, നാവികസേനയുണ്ട്, വ്യോമസേനയുണ്ട്. അമേരിക്കയുടെ അമേരിക്കയുടെ കാര്യം ഞാൻ പറയുന്നേ, അമേരിക്കയുടെ കാര്യം പറയുന്നേ, അമേരിക്ക ഇപ്പൊ ഇപ്പൊ നമുക്കുണ്ടല്ലോ ഇന്ത്യ, നമുക്കുണ്ട് കരസേന, നാവികസേന, വ്യോമസേന, ഈ മൂന്ന് സേനയാണല്ലോ പട്ടാളത്തിലുള്ളതേ. പക്ഷേ അമേരിക്ക ഇപ്പൊ ഒരു പുതിയൊരു സേനയും കൂടെ ഉണ്ടാക്കിയിരിക്കുക. അതിന് പേരെന്ന് പറയുന്നത് എന്നാ സ്പേസ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നോ അങ്ങനെയാണ് അതിന് പറയുന്നത്. സ്പേസ് അതായത് ഈ ആകാശത്തു നിന്ന് വരുന്ന ഭീഷണികളെ, കേട്ടോ, ആകാശത്തു നിന്ന് വരുന്ന ഭീഷണി. അത് നമ്മളിപ്പോ ഈ കരസേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും മറ്റേ വ്യോമസേനയൊക്കെ ആണെങ്കിലും ഈ ഭൂമിയിലുള്ള രാജ്യങ്ങൾ അവിടുന്ന് ശത്രുക്കളെയാണല്ലോ തടയാനുള്ളതാണല്ലോ. പക്ഷെ ഈ സ്പേസ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് പക്ഷെ ഈ സംഭവം ഉണ്ടല്ലോ, ഇനി ഇപ്പൊ രസം തന്നിട്ടാല് ഇപ്പോ ഈ ഇനി ഒരു മാസത്തിനകത്ത് ഈ ഒരു മാസത്തിനകത്ത് അമേരിക്കയുടെ പിന്നെ അവർ ഔദ്യോഗികമായിട്ട് ഇപ്പൊ ഇനി ക്ലാസിഫൈഡ് ഫയൽസ് എന്ന് പറയും. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് റെക്കോർഡ്സുകൾ ഈ പൈലറ്റുമാരുടെ കയ്യിൽ, പ്രത്യേകിച്ചും ഈ പൈലറ്റുമാരുടെ കയ്യിൽ, അവരങ്ങനെ ഒരുപാട് സാധനം കാണുന്നുണ്ട്. അവർ ഈ പറക്കുമ്പോഴെല്ലാം ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ കാണുന്നുണ്ട്, അത് ഈ പറക്കുന്നത് ഒക്കെയായിട്ട്. അപ്പം ഈ വരുന്ന ഒരു മാസത്തിനകത്ത് അമേരിക്കയുടെ സെനറ്റില് ഈ ഇവര് പിന്നെ പിന്നെ ഇതിനെ കൂടുതൽ സംഗതികള് കൂടുതൽ രഹസ്യങ്ങൾ ഇപ്പൊ പുറത്തു വിടാൻ പോവാ, ഒരു മാസത്തിനകത്ത് വരും എന്നാ പറയുന്നേ. ഇപ്പൊ ലോകമെല്ലാം ഭയങ്കര ഒരു ആശ. കാരണം ഇപ്പൊ അമേരിക്ക ഈ ഒബാമ ഉണ്ടല്ലോ, ഒബാമ തന്നെ പറയുന്നത് നമുക്ക് അറിയാൻ മേലാത്ത, ഒബാമ നമ്മുടെ കഴിഞ്ഞ പ്രസിഡന്റാണ്, അമേരിക്കൻ പ്രസിഡന്റേ, പുള്ളി തന്നെ പറയുന്നത് നമുക്ക് ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള അതിന്റെ ഉറവിടം എന്താണെന്നോ അതിൽ ആരാ സഞ്ചരിക്കുന്നതെന്നോ ഒന്നും ഒരു പിടിയില്ലാത്ത സാധനങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കയറുന്നുണ്ട് എന്ന് പുള്ളി തന്നെ പറയണേ. അപ്പൊ നമുക്കതിനെ എന്നാ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുന്നതാണ് ഈ നമുക്ക് മനുഷ്യന് മനസ്സിലാക്കാൻ തരത്തിൽ പറ്റാത്ത തരത്തിലുള്ള എന്തൊക്കെയോ സാധനങ്ങൾ ബഹിരാകാശത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ കയറുന്നുണ്ടെന്നാ പറയുന്നത്. പുള്ളി തന്നെ പറയണേ ഇത് ഭയങ്കര ലോകത്തിൽ വലിയൊരു ഇത് കള്ളത്തിനൊന്നും അല്ല ശരിക്കും ഉള്ളതാണെന്നാണ് ഇപ്പൊ വരുന്നത്. അപ്പൊ അതെ അതെ അതെ, ഇത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതെ അതെ, സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതെ അതെ, ഇത് ഭയങ്കര സീരിയസ് ആണ്. അപ്പൊ തന്നെ ഈ ന്യൂസ് നോക്കിയാൽ കാണാം. ഇപ്പൊ യുഎഫ്ഒ ഇപ്പൊ ഈ ഗൂഗിളിൽ പോയിട്ട് ഈ യുഎഫ്ഒ ന്യൂസ് എന്ന് പറഞ്ഞൊന്ന് സെർച്ച് നോക്കാം, അങ്ങനെ കാണാമേ. ഇംഗ്ലീഷിലാ കൂടുതലും, പക്ഷെ മലയാളത്തിലൊക്കെ ഇപ്പൊ കുറെ വരുന്നുണ്ട്, കുറെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇത് വലിയൊരു വാർത്ത തന്നെയാണ്. കാരണം ഇത് ഇതിനൊരു വലിയൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സൗരയൂഥത്തില് നമ്മുടെ ഇപ്പം നിലവിലുള്ള അറിവിലും മനുഷ്യനാണ് ഏറ്റവും പിന്നെ ചൊവ്വയിലൊക്കെ ചിലപ്പോൾ ചൊവ്വയിലിപ്പം ഈ അമേരിക്കയുടെ ഒരു പിന്നെ പ്രസർവറൻസ് എന്ന് പറയുന്ന ഒരു ഇതെല്ലാം വിട്ടിട്ടുണ്ടല്ലോ. അത് അവിടുത്തെ ഈ വലിയ ക്യാമറ ഉണ്ട്, ഭയങ്കര ശക്തിയുള്ള ക്യാമറ ഉണ്ട്. ആ ക്യാമറ കൊണ്ട് അവിടുത്തെ മണ്ണ് വളരെ മണ്ണൊക്കെ പിന്നെ നോക്കുകയും അതിനെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള എടുക്കുകയും പിന്നെ അതിൻ്റെ മണ്ണിൻ്റെ സാമ്പിൾ എടുത്തിട്ട് അതിനകത്ത് എന്തൊക്കെ ഉണ്ട്, അതിന് വല്ല ബാക്ടീരിയ വല്ല ഉണ്ടോ, ജീവന്റെ സാന്നിധ്യം ഉണ്ടോന്നൊക്കെ പരീക്ഷ നടത്താൻ മനുഷ്യനായിരിക്കാം ഏറ്റവും ബുദ്ധിയുള്ള, മനുഷ്യനേക്കാളും ബുദ്ധിയുള്ള ജീവി സൗരയൂഥത്തിൽ ഇല്ലെന്നാണ് നമ്മൾ എപ്പോഴത്തെ നിലവിലുള്ള ഒരു വിശ്വാസം. പക്ഷേ സൗരയൂഥത്തിന് പുറത്തുണ്ടല്ലോ, സൗരയൂഥത്തിന് പുറത്ത് ഒരുപക്ഷെ അങ്ങനെ. കാരണം എന്താന്ന് വെച്ചാല് ഇതിന് വലിയൊരു തമാശ എന്താന്ന് വെച്ചാല് ഈ പിന്നെ നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം, അല്ലെങ്കിൽ സൂര്യനോട് ഏറ്റവും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് 4.3 പ്രകാശവർഷം അകലെയാണ് സൂര്യനോട് ഏറ്റവും അടുത്ത നക്ഷത്രം എന്ന് നിൽക്കുന്നത്. സൂര്യനോട് ഏറ്റവും അടുത്ത, അതായത് ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് 4.3 പ്രകാശവർഷം എന്ന് പറഞ്ഞാല് പ്രകാശം 3,00,000 കിലോമീറ്റർ സ്പീഡിലാണ് ഒരു സെക്കൻഡ് യാത്ര ചെയ്യുന്നത്. അപ്പൊ ഈ 3,00,000 കിലോമീറ്റർ സ്പീഡ് ഒരു സെക്കൻഡ് യാത്ര ചെയ്യുന്ന പ്രകാശം 4.0 അതായത് 4.5 വർഷം എടുക്കും ഏറ്റവും അടുത്ത നക്ഷത്രത്തിൽ നമുക്കിവിടെ വരാൻ വേണ്ടി. അതാണ് ഏറ്റവും അടുത്ത നക്ഷത്രം. അപ്പൊ അങ്ങനെ അതിന്റെ അടുത്ത് 4.2 അങ്ങനെ അതിന്റെ ഏതെങ്കിലും 4.5 അതിന്റെ അടുത്താണ്, അത്രയും അടുത്താണ് ഏറ്റവും അടുത്ത നക്ഷത്രം നിൽക്കുന്നത്. അപ്പോ ഈ നമ്മുടെ റോക്കറ്റിന്റെ സ്പീഡ് വെച്ചിട്ട് ഇപ്പൊ ഈ നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രത്തിലോട്ട് പോകണമെങ്കിൽ 1,000,000,000 വർഷം കയറും, എന്നാ പറഞ്ഞേ പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ അതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാല് നമ്മുടെ സൗരയൂഥത്തില് ഇങ്ങനെ പിന്നെ ജീവികൾ ഇല്ലെങ്കിൽ, അപ്പൊ ഇത് പുറത്തുനിന്ന് വരുന്നെങ്കില്
അവരുടെ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് ഒരു തരത്തിലും മനസ്സിലാക്കാനോ പറ്റാത്ത ടെക്നോളജിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഇത് യാഥാർത്ഥ്യമാണെന്നാണ് പറയുന്നത്. ഈ യുഎഫ്ഒ എന്ന് പറയുന്നത് കള്ളത്തരോ അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെ തോന്നലോ അല്ല വിഭ്രാന്തി കൊണ്ട് വരുന്നൊന്നും അല്ല. ഇത് ശരിക്കും ഇപ്പോഴത്തെ അവസ്ഥയില് അതിന് തെളിവുകളുണ്ട്. അതായത് ഫോട്ടോഗ്രാഫിക്ക് വീഡിയോഗ്രാഫിക്ക് ആയിട്ടുള്ള തെളിവുകൾ നമ്മുടെ ഉണ്ട്. അത് ആൾക്കാർ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഇതിന്റെ തെളിവുകളുണ്ട്. മിലിറ്ററിയുടെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. അപ്പൊ ഇതൊരു ചെറിയ നിസാരകാര്യ തമാശ അല്ലെന്നാണ് ഇപ്പൊ പറയുന്നത്. ഈ സംഭവം വളരെ സീരിയസ് ആണ്. ഈ യുഎഫ്ഒ അല്ലെങ്കിൽ പറക്കത്തെളിയ എന്ന് പറയുന്ന പ്രതിഭാസം, യുഎഫ്ഒ എന്ന് പറയുന്നത് യുഎഫ്ഒ എന്ന് പറഞ്ഞാല് അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്, നമുക്ക് തിരിച്ചറിയാത്ത പറക്കുന്ന വാഹനങ്ങൾ എന്നാ പറയുന്നത്. അതുപോലെ ഇത് കടലിലൂടെ കടലിൽ കൂടെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാല് അത് പൈലറ്റുമാർ കണ്ടല്ലോ. അതായത് ഇതിന്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ സാധാരണ ഒരു ലൈമാൻ എന്ന് പറയുന്ന ഇപ്പൊ സാധാരണ ഒരു മനുഷ്യൻ, ഈ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് വിലക്കെടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് അവർക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും, അല്ലെ അവരുടെ ഏതെങ്കിലും മനസ്സിൽ വിഭ്രാന്തിയായി. പക്ഷെ ഇതെന്ന് പറയുന്നത് ഈ മിലിറ്ററിയുള്ള ആൾക്കാരെന്ന് പറയുന്നത് വളരെ പ്രൊഫഷണലായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള വളരെ പരിശീലനം നേടിയിട്ടുള്ള ഭയങ്കര ഉന്നത റാങ്കിലൊക്കെ പദവിയിലൊക്കെ ഉള്ള ആൾക്കാർ അവരൊക്കെയാണ് ഇത് പറയുന്നത്, ഇങ്ങനെയുള്ള സാധനം ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഈ ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ കാനഡയുടെ ഒരു ഒരു കാനഡയുടെ പ്രതിരോധ മന്ത്രി, ഇപ്പൊ അല്ല പിന്നെ പുള്ളിയുടെ പേര് ഞാൻ എടുക്കുന്നില്ല എന്ന ഒരു ഇതിനകത്ത് നോക്കിയാൽ കാണാം. കാനഡയുടെ മുൻ പ്രതിരോധ മന്ത്രി കേട്ടോ, കാനഡ മുൻ പ്രധാനമന്ത്രിയാണ്. പുള്ളിയൊക്കെ പറഞ്ഞു കേൾക്കണം കേട്ടോ, ഓരോ ഈ യുഎഫ്ഒയെ പറ്റിയൊക്കെയുള്ള സംഭവങ്ങള് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പുള്ളിയൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭൂമിയിൽ ഏതാണ്ട് എത്രയോ 12 എന്ന തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ഏലിയൻ, അതായത് അന്യഗ്രഹ ജീവികള്, പ്രതിരോധ മന്ത്രിയാന്ന് പറഞ്ഞേ കേട്ടോ, പ്രതിരോധ മന്ത്രിയാ കാനഡയുടെ പ്രതിരോധ മന്ത്രി പറയുന്ന മുൻ പ്രതിരോധ മന്ത്രി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയുന്ന ഇത് തമാശ അല്ല, ഇത് സത്യമാണെന്നാണ്.